ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 12-ാം തീയതി. ഞാനും പവിത്രയെ പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുക്കുറ്റി കൊണ്ടുള്ള റെസിപ്പിയാണ്. മുക്കുറ്റി ഏറ്റവും കൂടുതൽ ഔഷധമുള്ള ഒരു സസ്യമാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി. അപ്പം ഞാനും അവളും കൂടെ ഇത് കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുക്കുറ്റി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങൾ മുക്കുറ്റി നോക്കി നടക്കുവാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് വീഡിയോയിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങൾ മുക്കുറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല നിറച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്, നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണും. അപ്പം ഇത് ഞങ്ങൾ കളക്ട് ചെയ്യാൻ പോയാണ്. പവിത്ര പിച്ചി എടുക്കുമ്പോളെ കുറേ വേണം. അപ്പം ഞങ്ങളിതെല്ലാം ഓരോന്നോരോന്നായിട്ട് പിച്ചി എടുക്കാൻ പോയാണ്. എന്നിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോയിലേക്ക് വരാം. അപ്പോൾ മുക്കുറ്റി ഞങ്ങൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. വേര് പോലും ഞാൻ കളഞ്ഞിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 200 ഗ്രാമോളം വരും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുക്കുറ്റി കൊണ്ടുള്ള പായസമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുക്കുറ്റി ഏത് തരത്തിലാണെങ്കിലും ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ശർക്കരയാണ്. അത് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ഞുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 5 അല്ലി ഏലക്കായും അല്പം പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് തേങ്ങാപ്പാലല്ല, പശുവിൻ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കിട്ടുന്നെങ്കിൽ പശുവിൻ പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ലിറ്റർ പശുവിൻ പാൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുക്കുറ്റി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുക്കുറ്റി മിക്സിയിൽ അരച്ച്, അത് മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് അരയത്തില്ല, കല്ലിൽ അരച്ച് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ നീരാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കലരി കഴുകി എടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നെയ്യുടെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് ഇതിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടെ കൂടെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് നമ്മുടെ മുക്കുറ്റിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടില്ല, നല്ല ഗ്രീൻ കളറിലിരിക്കുകയാണ്. ഇത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഉണക്കലരിയും മുക്കുറ്റിയും കൂടെ നന്നായിട്ട് വീണ്ടും വേവട്ടെ. അപ്പോൾ മുക്കുറ്റിയുടെ ജ്യൂസും അരിയായിട്ട് നന്നായിട്ട് വീണ്ടും വെന്തിട്ടുണ്ട്. ഈ ടൈമിലാണ് നമുക്ക് ശർക്കര ചേർക്കേണ്ടത്. എനിക്കിപ്പോൾ കറുത്ത ശർക്കര കിട്ടിയിട്ടില്ല, ഈ വെള്ള ശർക്കരയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ വേറെ അഴുക്കുകളോ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും കൂടെ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ചേർന്നിട്ടുണ്ട് ഇതിലേക്ക്. ഈ ടൈമിലാണ് നമ്മുടെ പാല് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ. അങ്ങനെ 3 വട്ടമായിട്ട് ഈ പാല് മൊത്തം ഇതിനകത്ത് ആഡ് ചെയ്യാം. വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയുള്ള ബാലൻസ് പാലും കൂടെ ഞാൻ 3 വട്ടമായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പാല്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കൂട്ടിയൊക്കെ ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. പാലിൻ്റെ അളവ് അതുപോലെ തന്നെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും പായസം വെക്കുമ്പോൾ ചെവിട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പായസം, മുക്കുറ്റി പായസം ഇവിടെ റെഡിയായൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ടൈമിലേക്ക്, കുറുകി വരുന്ന ടൈമിൽ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യുടെ വീണ്ടും ഒരു കാൽ ഭാഗത്തോളം മാറ്റിയിട്ട് ബാക്കി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ബാലൻസ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഞുറുക്കിയത് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുക്കുറ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ മുക്കൂറ്റി കൊണ്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.